എല്ലാവർക്കും നമസ്കാരം കർണാടകയിൽ ബി ജെ പിയുടെ തോൽവി അത് ചില വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് ഒന്നാമത്തെ സൂചന ഞാനിതിൽ കാണുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകും ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി ഇവിടെ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അങ്ങനെ പറയുമ്പോഴെല്ലാം നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് ഇല്ല അത് നടക്കില്ല ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ കഴിയില്ല അതിന് കാരണമായിട്ട് നമ്മൾ പറയാറുള്ളത് അങ്ങനെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഭരണഘടന സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് അതായത് ആ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചില സവിശേഷതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി തന്നെ തുടരും അതൊരു ഹിന്ദുരാഷ്ട്രമാകില്ല ആക്കാൻ കഴിയില്ല ആര് വിചാരിച്ചാലും എന്ന് ഇത് പറഞ്ഞാണ് നമ്മളെപ്പോഴും ഹിന്ദുരാഷ്ട്രമാകില്ല എന്ന് പറയാറുള്ളത് പക്ഷേ ഈ വന്നിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ ഒരു ഹിന്ദുരാഷ്ട്രമാകില്ല എന്ന് നമുക്ക് ഉറപ്പ് തരുന്നത് ഭരണഘടനയേക്കാളുപരി ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് എന്നാണ് ഒരു സ്വതന്ത്രചിന്തകൻ എന്ന നിലയിൽ ഒരു മതവിശ്വാസികളെ ഇതേപോലെ പുകഴ്ത്തുന്ന രീതിയിൽ പറയേണ്ടി വരുന്നതിലെ ഒരു അനൗചിത്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും പക്ഷെ ഇവിടെ പറയുന്നത് ആ മതവിശ്വാസത്തിൻ്റെ ഒരു മേന്മയായിട്ടോ അതല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ദൈവവിശ്വാസങ്ങളിലെ ആ കഥാപാത്രങ്ങളുടെ വിശ്വാസമഹിമയോ ഇതൊന്നുമല്ല നമ്മളിവിടെ പറയുന്നത് നമ്മളിവിടെ പറയുന്നത് ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ എത്രമാത്രം പുരോഗമിച്ച രീതിയിലാണ് എത്രമാത്രം സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഹിന്ദു വിശ്വാസികൾ ഹിന്ദുക്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന ആ കൂട്ടം ആളുകൾ ഇവിടെ നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അത് നമ്മളിവിടെ എടുത്ത് പറഞ്ഞു തീരൂ അതായത് ഇവിടെ നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ എന്തെല്ലാം കളികൾ കളിച്ചിട്ടാണ് അവിടെ ആ വിശ്വാസത്തിൻ്റെ പേരിലുള്ള കാർഡുകൾ ഇറക്കിക്കൊണ്ടാണ് വർഗീയതയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവിടെ വെച്ചുകൊണ്ടാണ് ബി ജെ പി വോട്ട് ചോദിച്ചത് എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക അപ്പോൾ ഒരു യഥാർത്ഥ ഹിന്ദു ഹിന്ദുരാഷ്ട്രവാദിയായിട്ടുള്ള ആളുകളായിരുന്നു അവിടുത്തെ ഭൂരിപക്ഷം ആളുകൾ എന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ പുല്ലുപോലെ സാധിക്കുമായിരുന്ന കാര്യമാണ് ഇന്ത്യയെ ഒരു ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കാൻ അറ്റ്ലീസ്റ്റ് കർണാടകയെങ്കിലും ഒരു ഹിന്ദു സംസ്ഥാനമാക്കുക എന്നത് അതല്ല ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇത് വ്യക്തമായൊരു സന്ദേശം നൽകുന്നത് ഇത് മോദിക്കും ബാധകമാണ് എന്നതാണ് ഈ എലക്ഷൻ പ്രചരണ വേളയിൽ മോദി ഉപയോഗിച്ച ഏറ്റവും തരന്താണ് ഒരു പ്രയോഗമെന്ന് പറയുന്നത് നിങ്ങൾ വോട്ട് കുത്തുന്ന വേളയിൽ ജയ് ബജറംഗ് ബലി എന്ന് പറയണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലും നമ്മൾ കണ്ടു എത്ര പിന്തിരിപ്പനാണ് അത് എന്നൊന്ന് ആലോചിച്ച് നോക്കും അത് വന്ന സമയത്ത് ഇവിടെ ഒ ഐ പോലെയുള്ള ആളുകൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തുന്നു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നു ആ ചോദ്യം അവിടെ വരുമ്പോൾ തന്നെ ആണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്ന വിഷയം ഇവിടെ പൊന്തി വരുന്നത് അതായത് ഇവിടുത്തെ എൺപത് ശതമാനത്തിലധികം വരുന്ന ഹിന്ദു വിഭാഗം എന്ന് പറയുന്ന ആളുകൾ അവർ വിചാരിച്ചാൽ ഒരു ദിവസം പോലും വേണ്ട ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ പക്ഷേ കൈവെള്ളയിൽ ഇരിക്കുന്ന ആ സാധ്യത ഉണ്ടായിട്ട് പോലും അതിന് ശ്രമിക്കാതെ ഇത് ജനാധിപത്യ രീതിയിലുള്ള മറുപടികൾ കൊടുത്തുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കുന്നത് തടയുന്നതിനും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിനും അത് സംസ്ഥാനങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനെല്ലാം എല്ലാം എടുക്കുന്നത് ആ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് എന്നു വരുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതുപോലെ സാധ്യതകളെല്ലാം അനുകൂലമായിട്ടുള്ള ആളുകളായിട്ടുള്ള ഹിന്ദുക്കൾ തന്നെ ഇവിടെ കൂടി ഇതിന് വഴി വെക്കുന്നില്ല അതിനൊരു രണ്ടാമതൊരു അവസരം കൊടുക്കുന്നില്ല എന്നും വരുമ്പോൾ ആണ് ഇവിടെ ഈ ഹിന്ദുമത വിശ്വാസികളെ നമ്മൾ ഇവിടെ ചേർത്ത് പിടിക്കേണ്ടി വരുന്നത് ഇവിടെയാണ് നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മിക്കേണ്ടി വരുന്നത് ഇത് പറയേണ്ടി വരുന്നത് സൗത്ത് ഇന്ത്യ എന്ന് തന്നെയാണ് പറയാറുള്ളത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ടുള്ള കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാടും അതല്ലെങ്കിൽ കർണാടകയും ഒക്കെ ചേരുന്ന ആ ഭാഗം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു പ്രൊഡക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു ഒരു കൊട്ടക കൂടിയാണ് എന്ന് നമ്മൾ ഓർക്കണം സൗത്ത് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ വരുമാനത്തിൻ്റെ വലിയ പങ്കും ഉപയോഗിക്കപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലേക്കുള്ള മറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ടാണ് എന്നും കൂടി നമ്മളിവിടെ കണക്കുകൾ പറയാറുണ്ട് അങ്ങനെ ഒരു വേർതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിഘടനവാദത്തിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ അത്തരമൊരു പുരോഗമനം നമുക്കിവിടെ സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ ഇവിടുത്തെ ജനങ്ങളുടെ ഹിന്ദുക്കൾ ഉൾപ്പെടുന്ന ജനങ്ങളുടെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ തന്നെയുള്ള ഈ സൗത്ത് ഇന്ത്യയിൽ അവർ മുന്നോട്ട് വെക്കുന്ന വർഗീയതയ്ക്കും മതത്തിനുമെല്ലാം ഉപരിയായിട്ട് വെക്കുന്ന ഒരു പൊളിറ്റിക്കൽ അവയർനെസ് ഒരു പൊളിറ്റിക്കൽ ലിറ്ററസി തന്നെയാണ് നമ്മൾ സാധാരണ അത് കേരളത്തിലുണ്ട് എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വെളിയിലും ഇതുപോലെയുള്ള സൗത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാധനം തന്നെയാണ് ഇത് എന്ന് അതായത് മാറി മാറി വരുന്ന ഭരണങ്ങളാണ് എപ്പോഴും ഡെവലപ്മെൻറ്റിന് സാധ്യത സൃഷ്ടിക്കുക അവിടെ ആ ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്ക് എപ്പോഴും ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിച്ചാൽ മാത്രമാണ് അവിടെ പുരോഗമനം എന്നത് ഒരു ചർച്ചാ വിഷയമായി മാറുകയുള്ളൂ അതല്ലാത്ത കാലത്തോളം നമ്മൾ കാണേണ്ടി വരിക ഈ വർഗീയത പറഞ്ഞുകൊണ്ട് ആളുകളെ സമാധാനിപ്പിച്ച് ഉറക്കിക്കിടത്താനുള്ളൊരു ശ്രമമാണ് ഭരണാധികാരികൾ മുന്നോട്ട് വെക്കുക എന്നതാണ് അതിന് അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ ലോകത്തുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അങ്ങനെ വർഗീയത പറഞ്ഞും വിശ്വാസികളെ പ്രീണിപ്പിച്ചും സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ പ്രീണിപ്പിച്ചും ഒക്കെ കൂടെ നിർത്താൻ വോട്ട് നിലനിർത്താൻ ശ്രമിച്ച് അമ്പെ പരാജയപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഈ ലോകത്ത് ഇസ്ലാമ എന്ന് പറയുന്ന സാധനം അതിനെതിരെ റെസൊല്യൂഷൻ പോലും യു എൻ പാസ്സാക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത അദ്ദേഹം എന്തിനു വേണ്ടിയാണ് അത് ചെയ്തത് എന്ന് നമ്മൾ ചോദിക്കുന്നതോടൊപ്പം ചോ ചോദിക്കേണ്ട ചോദ്യം ഇസ്ലാമ ഫോബിയയുടെ ഏറ്റവും അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ ഏറ്റവും ദുഷിച്ച രൂപം ഇന്ന് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഏറ്റവും കാടൻ സ്വഭാവം പുറത്തെടുക്കുന്നത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലാണ് എന്നിരിക്കെ അതിനെ ഒരാൾക്ക് ഭയക്കാൻ പോലും അനുവാദമില്ല അതിനുള്ള സ്വാതന്ത്ര്യം എന്നും കൂടി പറഞ്ഞു വെക്കുമ്പോൾ എന്തിനായിരുന്നു അദ്ദേഹം അത് ചെയ്തത് എന്ന് മാലോകർക്ക് മനസ്സിലാവും ഉള്ളൂ അവിടെ സ്ഥാനം നിലയുറപ്പിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് അദ്ദേഹം ചെയ്തത് അതേപോലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു തുർക്കിയിൽ എർദുഗാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏകദേശം ഇതേ കാര്യം തന്നെയാണ് അപ്പോൾ ഇന്ത്യയിലും ഇന്ത്യയിലെ ഏകാധിപതികൾ നമുക്ക് വിളിക്കാവുന്ന ഇതേപോലെ ഏകാധിപതികളാകാൻ സാധ്യതയുള്ള ആളുകൾ ഇതേ പണി ചെയ്യുമ്പോൾ ചുട്ട മറുപടി കൊടുക്കുന്ന തലത്തിലേക്ക് അവർ ആരെയാണോ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർ തന്നെ മുന്നോട്ട് വരുമ്പോൾ അവരെ നമുക്ക് അഭിനന്ദിക്കുകയല്ലാതെ വേറെ വഴിയില്ല ഇത് സത്യത്തിൽ ഇവരെ കണ്ടുപഠിക്കേണ്ടത് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളാണ് എന്നും കൂടിയാണ് പറഞ്ഞു വെക്കുന്നത് ഇതൊരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ദഹിക്കുന്നൊരു കാര്യമാണ് എന്ന് മുസ്ലിങ്ങളായിട്ട് ഉള്ള ആളുകൾ എപ്പോഴും അവർ ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങൾ വേറെയാണ് ഞങ്ങൾ സെപ്പറേറ്റാണ് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവ് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ സൃഷ്ടിപ്പിൻ്റെ ഒടുവിൽ സംഭവിക്കുന്നത് ഭൂരിപക്ഷമാകുന്ന മറ്റ് വിഭാഗങ്ങൾ അവർ വേർതിരിയുകയും അവരും ഈ പറയുന്ന ന്യൂനപക്ഷമായ ഇസ്ലാമത വിശ്വാസികളും എന്നും ഒരു കാലത്തും അവസാനിക്കാത്ത പോരാട്ടങ്ങളിലേക്ക് വഴിവെക്കുന്നതുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അവസാനിച്ചാൽ മാത്രമാണ് ഇന്ത്യക്ക് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്ന വേർതിരിവില്ലാതെ ഇന്ത്യ മൊത്തത്തിൽ ഒരു ഡെവലപ്ഡ് രാജ്യമാകാൻ നമുക്ക് സാധിക്കുകയുള്ളു ആക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ആദ്യം വേണ്ടത് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താരീതികൾ മാറ്റിവെച്ചു കൊണ്ട് ഇതേപോലെ ജനാധിപത്യ രീതിയിലുള്ള പ്രക്രിയകളിൽ സജീവമായി പങ്കാളികളായിക്കൊണ്ട് ഭരണാധികാരികളെ അതല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റുകളെ അവർക്കുള്ള ഉത്തരം വോട്ടിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്കുള്ള മറുപടികൾ കൊടുക്കുന്ന അവരെ തിരുത്തുന്ന ഒരു ശക്തിയായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മാറാത്ത കാലത്തോളം ഇന്ത്യ എന്നും ഒരു ഇതുപോലെ പാവപ്പെട്ടവരുടെ രാജ്യമായിട്ടും പട്ടിണി പാവങ്ങളുടെ രാജ്യമായിട്ടും നിലനിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് അപ്പോൾ ഇവിടെ കർണാടകയിലെ ഈ ഇലക്ഷൻ റിസൾട്ട് വളരെയധികം ശുഭ സൂചകമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇത് ഇന്ത്യയിലെ മറ്റെല്ലാ ജനവിഭാഗങ്ങൾക്കും മാതൃകയാക്കേണ്ട ഒരു ഒരു തീ ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് എന്നത് ഇതിൽ ഈ രീതി ഏറ്റവും കൂടുതൽ ശീലിക്കേണ്ടത് ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളാണ് എന്നാണ് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വാസികളായിട്ടിരിക്കുമ്പോൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന കാര്യം ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം ഇന്ത്യയിൽ ഷെരിയ നിയമം വരണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നില്ല ശരിയ നിയമം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും അത് സെക്യുലറിസത്തിനെ കുഴിച്ചു മൂടുന്ന സംഗതിയാണ് എന്നും അറിയാതെയായിരുന്നു അന്ന് അതിനെ സപ്പോർട്ട് ചെയ്തത് ചെയ്തിരുന്നത് എന്നോർക്കുമ്പോഴാണ് ഇന്നും അതേപോലെ ഈ ഷെരിയ എന്ന് പറയുന്നത് ഇതേപോലെയുള്ളൊരു സാധനമാണ് എന്ന് കരുതുന്ന ആ വിശ്വാസികൾ അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇത്തരത്തിലുള്ള മൂല്യങ്ങളാണ് ജനാധിപത്യമാണ് മതേതരത്വമാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം വർഗീയത കളിച്ചുകൊണ്ട് അവരെ കളിപ്പാവകളാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾക്ക് ഇതേപോലെ ചുട്ട മറുപടി കൊടുത്തിരിക്കുന്നത് ആ വിശ്വാസത്തിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളാണ് കൂടി വരുമ്പോൾ അവർ ഭൂരിപക്ഷമുള്ള സ്ഥലത്തിലാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നും വരുമ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക ഇത് ഇന്ത്യക്ക് വലിയൊരു മാതൃകയാണ് മൊത്തത്തിൽ എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇത് ഉൾക്കൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് ഇവിടുത്തെ കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി ഭരണം ഈ ബജറംഗ് ബലിയെ ഒന്നും വിളിക്കുന്നതല്ല പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ വികസന സമവാക്യങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിലും സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇത്തരത്തിലുള്ള മറുപടികൾ തന്നെയാണ് എന്നാണ് അതിന് ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും അതിലേക്ക് സൂചന നൽകുന്ന തരത്തിലുള്ളതാണ് കർണാടകയിലെ ഈ എലക്ഷൻ റിസൾട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വണ്ടർഫുൾ ഒരു ഔട്ട്പുട്ട് സമ്മാനിച്ച് നമുക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന തരത്തിൽ ഇത്തരത്തിലൊരു കാര്യം സംഭവിപ്പിച്ച ആ നാട്ടുകാർക്ക് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി